സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. പണ്ട് പണ്ട് നാം ധ്യാനിച്ച ഒരു കാര്യമുണ്ട്. വാഗ്ദത്ത ഭൂമി ഉറ്റുനോക്കാനായിട്ട് 12 ചാരന്മാരെ മോശം അയക്കുന്നുണ്ട്. ആ ചാരന്മാർ വാഗ്ദത്ത ഭൂമിയിൽ കണ്ട കാര്യങ്ങൾ മനുഷ്യരെന്ന രീതിയിൽ അവരുടെ ആത്മവീര്യം ചോർത്തിക്കളയുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ആ 12 പേരിൽ 10 പേരും തിരിച്ചു വരുന്ന നൽകുന്ന റിപ്പോർട്ട് അങ്ങനെയുള്ളതായിരുന്നു. വാഗ്ദത്ത ഭൂമി ഒരിക്കലും പിടിച്ചെടുക്കാനാകില്ല എന്ന ചിന്തയിൽ. എന്നാൽ 2 പേർ മാത്രമാണ് ദൈവത്തിന്റെ ശക്തിയിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചത്. ജോഷുവയും കാലേബും. സംഖ്യാപുസ്തകം 13-14 വരെ. നാം മുൻപ് കണ്ടിട്ടുള്ളതുപോലെ കയ്പിന്റെയും കലഹത്തിന്റെയും വഴിയിലൂടെ പുറപ്പാടിന്റെ മരുഭൂമി പർവ്വം കടന്നുപോകുന്ന മിദ്ബാർ ഒരു വിവരണം തന്നെയാണ് സംഖ്യാപുസ്തകം എന്നത്. ഇന്ന് ഈ ഒരു ആശയം, മരുഭൂമിയെ നമ്മൾ വീണ്ടും കാണും. അതുകൊണ്ട് തന്നെ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്ന ആ ഒരു തലമുറയിൽ ഈ 2 പേർ മാത്രമാണ് വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിക്കുന്നതും, ജോഷുവയും കാലേബും. കാലേബ് ഒരു ഏദോമി ഗോത്രജനായിരുന്നു, കെൻസായ വംശജൻ, അതായത് കാനാനി ദേശക്കാരനെന്നർത്ഥം. ഒരു പൂർണ്ണ യഹൂദൻ പോലുമല്ല. അതിനാൽ തന്നെ അവൻ അവസാന വാഗ്ദത്ത ദേശത്ത് ഓഹരി സ്വന്തമാക്കുമ്പോൾ അത് ഒരു വിളിമ്പിലാണ് സ്വന്തമാക്കുന്നത്. ജോഷുവ 21:11-13 വരെ. ഹെബ്രോണിൽ വാഗ്ദത്ത ഭൂമിയുടെ ആദ്യ തുണ്ട് പണ്ട് അബ്രഹാം മേടിച്ചത് ഈ ഹെബ്രോണിലെ നിലത്തിലായിരുന്നു. ദ ഫസ്റ്റ് റിയൽ എസ്റ്റേറ്റ് ഓഫ് ദ പ്രോമിസ്ഡ് ലാൻഡ്. അവിടെയാണ് പിന്നീട് ദാവീദ് തന്റെ രാജതലസ്ഥാനം ഉയർത്തുന്നതും. കാലേബ് എന്ന വാക്കിന് ഹൃദയമുള്ളവനെന്നാണ് അക്ഷരാർത്ഥം. വിശ്വസ്തൻ എന്ന വ്യംഗ്യം, നായ എന്നൊരർത്ഥവും കൂടി അതിനാൽ കൽപ്പിക്കപ്പെടുന്നുണ്ട്. പിൽക്കാലത്ത് ഈ സംഭവം സുവിശേഷത്തിൽ വീണ്ടും ആവർത്തിക്കുന്നുണ്ട് അത്രേ. മത്തായി 15:21-28 വരെ. പണ്ട് ജോഷുവയും കാലേബും, ഇന്നിത യേശുവും കാനാനിയായ ഒരു സ്ത്രീയും. കാലേബും ഒരു കാനാനിയനായിരുന്നല്ലോ. ജോഷുവ എന്നാൽ യേശു എന്ന പേര് തന്നെയാണ്, യഹോശുവ. നാഥൻ ആ കാനാനിയ സ്ത്രീയിലടുത്ത് നായ എന്നൊരു സൂചനയും നൽകുന്നത് ഈ പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അന്ന് അവൾ അവകാശപ്പെട്ടത് അപ്പത്തിനു വേണ്ടിയായിരുന്നില്ല, അപ്പത്തിൻ്റെ മൊരിഞ്ഞ അരികുകൾക്ക് വേണ്ടിയാണ്. എറിഞ്ഞും പൊടിച്ചുമൊക്കെ നമ്മൾ തിന്നാതെ കളയുന്ന ആ മിച്ചത്തിനു വേണ്ടി, ബ്രെഡ് ക്രസ്റ്റ്സ്. അവളുടെ വിശ്വാസം ഇസ്രായേലിൻ്റെ സകല വിശ്വാസത്തെയും കാൾ വലുതായി മാറുന്നു. അതിനാൽ തന്നെ അരികുകൾ ആവശ്യപ്പെട്ട അവളെ ദൈവം തൻ്റെ ഉള്ളിലേക്ക്, ഹൃദയത്തിലേക്ക് തന്നെ ചേർത്തണയ്ക്കുന്നു. അരികുകളിൽ പാർക്കാൻ ആഗ്രഹിച്ച കാലേബ് വാഗ്ദത്ത ചരിത്രത്തിൻ്റെ ഹൃദയഭാഗത്ത് പ്രതിഷ്ഠിക്കപ്പെടുന്നത് പോലെ. അങ്ങനെയാണ് ദൈവരാജ്യത്തിൻ്റെ മഹാവിസ്മയങ്ങൾ. അരികെയുള്ളവരെയും അരികിലായി പോയവരെയും അത് ഒന്നിച്ച് ചേർത്തണയ്ക്കുന്നു. നിയർ ആൻഡ് ഫാർ, Ephesians 2:17. എല്ലാവരുടെ അടുത്തും നാഥൻ സമാധാനം ആശംസിക്കുന്നു. ഇന്നലെ നാം കണ്ട ശാലോം. ഈ ദിവസങ്ങളിൽ Ephesians 2:11 നമ്മൾ കണ്ട കാര്യങ്ങൾ തന്നെയാണ് ഈ ദൈവമനുഷ്യ സമന്വയം. മനുഷ്യരെല്ലാവരും ഒരുപോലെ ദൈവത്തിലേക്ക് വന്നു ചേരുന്ന വഴികൾ, വിഭാഗീയതയും സങ്കുചിതത്വവും മാറ്റിവെച്ചുകൊണ്ട്. ഇന്ന് സുവിശേഷം മത്തായി 15:29-37 വരെ നാഥനും ഈ കാനാനി സ്ത്രീയും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അരങ്ങേറുന്ന ഒന്നാണെന്നുള്ളത് ഈ പശ്ചാത്തലത്തിൽ ശ്രദ്ധേയമായി മാറുകയാണ്. 4000 പേർക്ക് അപ്പം വർദ്ധിപ്പിച്ചു നൽകുന്ന സംഭവമാണിത്. ഇതിന് തൊട്ടു മുൻപുള്ള 14:14 5000 അപ്പം വർദ്ധിപ്പിച്ചു നൽകിയതേയുള്ളൂ. എന്നാൽ അവിടെയുള്ള സൂചനകളും വിവരണങ്ങളും ഇതിൽ നിന്ന് അല്പം വ്യത്യസ്തങ്ങളാണ്. രണ്ടിടത്തും വിജനപ്രദേശം, മരുഭൂമി, എരേമിയ ആണ്. പക്ഷെ 14 നാഥൻ പച്ചപ്പുൽപ്പുറങ്ങളിലാണ് ഈ മനുഷ്യരെ ഇരുത്തുന്നത്. ഇവിടെ ഇതാ 15 അവരെ നിരത്ത് ഗേയി അവിടെയാണ് ഇരുത്തുന്നതെന്ന് സൂചിപ്പിക്കപ്പെടുന്നു. ഇത് പുറപ്പാട് വഴിയിൽ മരുഭൂമിയിൽ ദൈവം വിരുന്നൊരുക്കിയതിൻ്റെ ആവർത്തനം തന്നെയാണ്. പുറപ്പാടുകൾ നിലയ്ക്കുന്നില്ലല്ലോ, അതെപ്പോഴും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. നാം എപ്പോഴും പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. പഴയ ജീവിത വഴികളിൽ നിന്ന് പുറപ്പെട്ട് പുറത്തേക്ക് വരുന്നുവെന്ന് മാത്രമല്ല, രക്ഷയിലേക്ക് നമ്മൾ ഇറങ്ങി പുറപ്പെടുകയും ചെയ്യുന്നു. രക്ഷയുടെ സന്ദേശവുമായി ലോകാതിർത്തികളോളം ഇറങ്ങി പുറപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പുറപ്പാട് വഴികളൊക്കെയും ബഹിർഗമനങ്ങളാകുന്നത്, നമ്മുടെ സ്വാർത്ഥബോധങ്ങളിൽ നിന്നുള്ള ബഹിർഗമനം, ദൈവവിഹായസിലേക്ക്. ഇന്നലെയൊക്കെ നാം കണ്ടതുപോലെ അങ്ങനെ പുറപ്പാട് വഴികളെല്ലാം കൂട്ടുവഴികളായി മാറുന്നു. എക്സോഡോസ്, ടുസൂനോഡോസ്. ഈ പുറപ്പാട് വഴിയെക്കുറിച്ച് തന്നെയാണ് Ephesians 2:5-10 വരെ ഇന്ന് പറയുന്നത്. Sankirtanam 23. ഇന്ന് സുവിശേഷത്തിൽ നാഥൻ എല്ലാത്തരം ആളുകളെയും സൗഖ്യദായകമായി സ്പർശിക്കുന്ന കാര്യങ്ങൾ, തെറാപ്യൂട്ടിക് ഇൻ്റർവെൻഷൻസ് വിവരിക്കുമ്പോൾ അത് ഏഷ്യ പണ്ട് പ്രവചിച്ച കാര്യങ്ങൾ തന്നെയായി മാറുന്നു. വെറുതെയാണോ ഏഷ്യയുടെ ഗ്രന്ഥത്തെ 5 സുവിശേഷം എന്ന് വിളിക്കുന്നത്? ഇന്നലെ ക്രിസ്തുരാജന്റെ ചെങ്കോലിനെ നാം കാണുകയായിരുന്നു. Sankirtanam 72 ഷെബത്ത്. എന്നാൽ അവൻ ഒരു അധികാരപ്രമത്തനായ രാജാവല്ല, തീർത്തും സ്നേഹകാരുണ്യവാനായ നീതിമാനായ ഒരു ഇടയനാണ് എന്ന് നമുക്കിതിനകം അറിയാം. പ്രത്യേകിച്ച് ക്രിസ്തുനാഥന്റെ തിരുനാളിൽ നമ്മൾ ധ്യാനിച്ചതുമാണത്. ഇന്ന് Sankirtanam 23 അതുകൊണ്ട് തന്നെയാണ് ഈ ശബത്ത് നാഥന്റെ ഇടയക്കോലായി വിവരിക്കുന്നത്. എന്നെ ഉറപ്പിക്കുന്ന, പിടിച്ചുയർത്തുന്ന ദൈവത്തിന്റെ ദണ്ഡ്, എന്റെ ഊന്നുവടി. Sankirtanam 23 ആഴത്തിൽ വായിച്ചാൽ നമുക്കൊരു കാര്യം വ്യക്തമാണ്.
അത് പുതുപുറപ്പാടിനെയും ഉടമ്പടി നവീകരണത്തെയും വീണ്ടെടുപ്പിനെയും കുറിക്കുന്ന സങ്കീർത്തനമാണ്. ജെറമിയ, എസക്കിയൽ, ഏഷ്യയുടെ രണ്ടാം ഖണ്ഡം, സഖറിയ എന്നീ പ്രവാചകരുടെ വാക്കുകളുമായി ഈ സങ്കീർത്തനത്തിന് സാരൂപ്യം വളരെ ശ്രദ്ധേയമാണ്. ബാബിലോൺ പ്രവാസകാലത്തിന്റെ ആരംഭത്തിലും പ്രവാസകാലത്തിലും പ്രവചിച്ച പ്രവാചകന്മാരാണിവർ. വരും കാലങ്ങളുടെ വിസ്മയനീയമായ ദാനസമൃദ്ധിയിലേക്ക്, ഇന്നലെ നാം കണ്ടതുപോലെ അൺബിലീവബിൾ ഫ്യൂച്ചേഴ്സ്, ഉറ്റുനോക്കുന്ന ക്രിയാപദ പ്രയോഗങ്ങളാണിവിടെ, സ്ട്രോങ് ഫ്യൂച്ചർ ഓറിയന്റേഷൻ ഓഫ് ദ വേർബ്സ്. ബാബിലോണിന്റെ അടിമത്തത്തിൽ കിടക്കുമ്പോൾ അവർ അങ്ങനെ ഈജിപ്തിൽ നിന്നുള്ള പഴയ പുറപ്പാടിനെ ഓർത്തെടുക്കുന്നു, പുതിയ പുറപ്പാടിനായി ഹൃദയമൊരുക്കി പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കുന്നു. ഈ പ്രത്യാശയുടെ വിളംബരമാണ് സങ്കീർത്തനം 23. ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ ചെറിയൊരു ആശയക്കുഴപ്പം തോന്നാം ആദ്യ വായനയിൽ. ഇടയനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്ന ഈ സങ്കീർത്തനം അവസാനം ചെന്നെത്തുന്നത് ഒരാതിഥേയനായ വിരുന്നൊരുക്കുന്ന ദൈവത്തിലേക്കാണ്. പുറപ്പാട് സംഭവത്തിന്റെ അനുഭവത്തിൽ വായിച്ചാൽ മാത്രമേ ഈ പൊരുത്തക്കേട് നമുക്ക് അഴിച്ചെടുക്കാനാകൂ. ഏഷ്യ 40:1-11 വരെയും 49:8-10 വരെയും രാജാവായ നാഥൻ ഇടയൻ തന്നെയാണ് എന്ന പുറപ്പാടിന്റെ അനുഭവത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരും. സങ്കീർത്തനം 78 ഇതുപോലെ തന്നെ നാഥന്റെ ഇടയഭാവം വിളിച്ചോതുന്നുണ്ട്. നാഥനെ ഇടയനെന്ന് വിളിക്കുന്നില്ലെങ്കിലും പുറപ്പാടിന്റെ പശ്ചാത്തലത്തിൽ സങ്കീർത്തനം 78:52. അതേസമയം വളരെ കനപ്പെട്ട ഒരു ചോദ്യം ഈ സങ്കീർത്തനം ഉയർത്തുന്നുണ്ട്. മരുഭൂമിയിൽ ജനം മറുതലിക്കുന്ന സംഖ്യാപുസ്തകത്തിന്റെ വിവരണങ്ങളെ ആസ്പദമാക്കി അവർ ചോദിച്ചു, ദൈവത്തിന് ഈ മരുഭൂമിയിൽ, മിദ്ബാർ ഗ്രീക്കിൽ എരേമിയ, വിരുന്ന് മേശയൊരുക്കാൻ കഴിയുമോ എന്ന്. ഉത്തരം പറയേണ്ടതില്ലല്ലോ, ബാക്കിയെല്ലാം ചരിത്രം. മത്തായി 16:9 ചോദിക്കുന്നു, ബാക്കി വന്നവ എത്ര കുട്ടനിറയെ ശേഖരിച്ചിട്ടും നിങ്ങൾക്കിനിയും വിശ്വസിക്കാനാകുന്നില്ലെന്നോ. വിരുന്നൊരുക്കിയെന്ന് മാത്രമല്ല, എത്രയോ മിച്ചം വരുന്ന രീതിയിൽ തന്നെയാണ് നാഥൻ വിരുന്നൊരുക്കിയിരിക്കുന്നത് ഈ മരുഭൂമിയിൽ. ഇന്ന് ഏഷ്യാപ്രവാചകൻ ഈ മഹാവിരുന്നിനെക്കുറിച്ച് പ്രവചിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നാം കണ്ടതുപോലെ അത് സാർവജനീയമായൊരു വിരുന്നാണ്, യൂണിവേഴ്സൽ. ഏഷ്യ 2 പുറപ്പാട് വഴിയിൽ ദൈവത്തിനൊപ്പം ഇരുന്ന വിരുന്ന് പോലെ തന്നെയാണത്. പുറപ്പാട് 24:11 ദൈവം നമ്മെ ചൂഴ്ന്നു നിൽക്കുന്ന അന്ധകാരത്തിന്റെ വീരിയെടുത്തു മാറ്റുന്നു, ഏഷ്യ പറയുകയാണ്. 2 കൊരിന്ത്യർ 3:16 ഇത് ക്രിസ്തുവിന്റെ പ്രകാശം തന്നെയായി നമുക്ക് പറഞ്ഞു തരും. ദൈവം എല്ലാവർക്കുമായി എന്നേക്കുമായി മരണമെന്ന അവസാന ശത്രുവിനെ തകർത്ത് കളയുന്നു എന്ന് പ്രവാചകൻ പറയുന്നു. ശ്രീഹ അത് ക്രിസ്തുവിന്റെ മരണത്തിന്റെയും ഉദ്ധാനത്തിന്റെയും ശക്തിയിൽ നമുക്ക് വിവരിച്ചു തരും. 1 കൊരിന്ത്യർ 15 അങ്ങനെ നമ്മുടെ പുറപ്പാട് വഴിയറ്റത്ത് നാം എത്തിച്ചേരുന്ന ആ വാഗ്ദത്ത ദേശം അത് ക്രിസ്തു തന്നെയാണ്. ഇന്ന് സങ്കീർത്തനം 23 പാടിപ്പതിയും പോലെ അങ്ങയുടെ ഭവനത്തിൽ ഞാൻ സദാകാലം വസിക്കും. ചെറിയൊരു വാൽകഷ്ണം കൂടി. ഇന്ന് സാന്റാക്ലോസ് അപ്പൂപ്പനായി വിഖ്യാതനായ മീറായിലെ വിശുദ്ധ നിക്കോളാസിന്റെ തിരുനാളാണ്. 3-ാം നൂറ്റാണ്ടിൽ ഏഷ്യ മൈനറിൽ, അതായത് ഇന്നത്തെ തുർക്കിയിൽ ജീവിച്ച് കടന്നുപോയ ഒരു മഹാവിശുദ്ധനായ മെത്രാൻ. അദ്ദേഹം തന്റെ ഔദാര്യത്തിന്റെയും കാരുണ്യത്തിന്റെയും രഹസ്യമായി അദ്ദേഹം നൽകിയിരുന്ന സമ്മാനങ്ങളുടെയും പേരിൽ വിഖ്യാതനായിരുന്നു. ആ പേരിന്റെ അർത്ഥം നിക്കോലാവോസ് എന്നാൽ വിക്ടറി പീപ്പിൾ, വിജയികളായ ജനമെന്നാണ് അർത്ഥം. ദൈവം തന്റെ ജനത്തിന് രക്ഷയും വിജയവും പ്രദാനം ചെയ്യുന്നത് കഠിനമായ പുറപ്പാട് വഴികളിലൂടെ ആയിരിക്കുമെന്ന് ഇവിടെ ഒന്നുകൂടെ ചേർത്ത് വായിച്ചു കൊള്ളട്ടെ.